മതമൗലികവാദികളെയും തീവ്രവാദ ശക്തികളെയും സാമുദായിക ശക്തികളെയും ഒപ്പം നിർത്തിയാണ് സി പി എം നേട്ടമുണ്ടാക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ്. സംഘടിത മത സാമുദായിക ശക്തികളെ ഒപ്പം നിർത്തുന്നത് സി പി എമ്മിന്റെ മുൻകാല രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. മത സാമുദായിക ശക്തികളുടെ പിന്നാലെ പോയി രൂപീകരിച്ച കോമ്പിനേഷനുകളാണ് പാർട്ടിക്ക് നേട്ടമുണ്ടാക്കിയതെന്ന് പാർട്ടി റിപ്പോർട്ടിലും സൂചിപ്പിക്കപ്പെട്ടിരുന്നു. സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കുന്ന ദേശവിരുദ്ധ ശക്തികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കും. പത്തനംതിട്ടയിൽ നിന്നും കാണാതായ പെൺകുട്ടിയെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ ഭയപ്പെടുന്നതായി പറഞ്ഞിട്ടുണ്ട്. ആരെയാണ് പോലീസുകാർ പോലും ഭയപ്പെടുന്നതെന്ന് വ്യക്തമാക്കണം. ഇത്തരം സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന നേതൃനിര ഉയർന്നു വരണമെന്നും എം ഡി രമേശ് പറഞ്ഞു. എല്ലാ മതമൗലികവാദികളെയും സി പി എം കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാ മത തീവ്രവാദ ശക്തികളെയും സി പി എം കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാ സംഘടിതമായിട്ടുള്ള സാമുദായിക ശക്തികളെയും സി പി എം കൂടെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ വെല്ലുവിളിയായിട്ടുള്ള ഒരുപാട് ശക്തികളെ കൂടെ ഇരുത്തിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് അതിനൊരു കോമ്പിനേഷൻ ഉണ്ടാക്കുക. മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ സമുദായത്തെയും മലബാറിലെ മുസ്ലിം സമൂഹത്തെയും ഒരുമിപ്പിച്ചു നിർത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തിന്റെ ഏകോപനത്തിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കി ജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ അസ്തമിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സംഘടിത മത സാമുദായിക ശക്തികളുടെ ഇടയിൽ അവരുടെ കോമ്പിനേഷൻ സി പി എം ഉണ്ടാക്കിയത്? അതിന്റെ അപകടത്തെക്കുറിച്ച് അവർക്കും ബോധ്യമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലുണ്ടായിട്ടുള്ള നിരവധി വിഷയങ്ങൾ, അതിൽ നാം നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളും വസ്തുതാപരമായി ശരിയാണ് എന്ന് ബോധ്യം.